ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ഇട്ട വീഡിയോ ഫ്രീനോമിൽ എങ്ങനെ ഫ്രീ ആയിട്ട് ഡൊമൈൻ രജിസ്റ്റർ ചെയ്യാമെന്നതാണ്. നമുക്കറിയാം, വെബ്സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് ആവശ്യമുള്ളതെന്ന്. ഒന്ന് ഡൊമൈനും ഹോസ്റ്റിങ്ങും. ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സ്പേസാണ്. അത് ഫ്രീ ആയിട്ട് നമ്മൾ ഗൂഗിൾ സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഗൂഗിൾ സൈറ്റ് ഉപയോഗിച്ച് എങ്ങനെ ഈസി ആയിട്ട് 10 മിനിറ്റിനുള്ളിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നതാണ്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്വന്തമായി ഒരു ഡൊമൈൻ ഉപയോഗിച്ച് എങ്ങനെ വെബ്സൈറ്റ് ഉണ്ടാക്കുക എന്നതാണ്. ഗൂഗിൾ സൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഗൂഗിൾ സൈറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ സൈറ്റിൽ ഇപ്പോൾ നമ്മൾ സൈൻ ഇൻ ചെയ്തിട്ടില്ലെങ്കിൽ സൈൻ ഇൻ ചെയ്യണം. ഞാനിപ്പോൾ ഓൾറെഡി സൈൻ ഇൻ ചെയ്തതുകൊണ്ട് ഗൂഗിൾ സൈറ്റിൽ കയറുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലാണ് എത്തുക. അപ്പോൾ പുതിയതായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് കാണുന്നു ബ്ലാങ്ക് എന്നുള്ള. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ഒരു പേജ് വരും. അവിടെ വെച്ചിട്ട് നമ്മൾ വെബ്സൈറ്റ് എഡിറ്റ് ചെയ്യുക, കൂട്ടിച്ചേർക്കുക, വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തുന്നത് ആ പേജിൽ വെച്ചിട്ടാണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത്. ആർട്ടിക്കിളൊക്കെ ആഡ് ചെയ്യുന്ന ഇതിലാണ്. ഇപ്പോൾ വെബ്സൈറ്റിൻ്റെ ഒരു പേര് നമ്മൾ കൊടുക്കുക. ലെഫ്റ്റ് ടോപ്പ് സൈഡിൽ സെൻറ്ററിൽ പേജിൻ്റെ ടൈറ്റിൽ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ എന്ത് പർപ്പസിനാണ് വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിന് അനുയോജ്യമായ ഒരു പേര് കൊടുക്കുക. പിന്നെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് എഡിറ്റ് ചെയ്യുന്ന ഭാഗം. അതായത് ഇൻസേർട്ടിൽ ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബോക്സ് വരും. അവിടെ നമുക്ക് ആർട്ടിക്കിൾ ആഡ് ചെയ്യാം, ഇമേജ് ആഡ് ചെയ്യാം. പിന്നെ ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ പോയാൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. വെബ്സൈറ്റിലേക്ക് ആവശ്യമായ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് ഇമേജ് വെച്ച്. പിന്നെ ലേഔട്ട് മാറ്റാൻ വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള ലേഔട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ പുതിയ പേജ് ആഡ് ചെയ്യണമെങ്കിൽ പേജസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് പ്ലസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പേജിൻ്റെ പേര് നമുക്ക് നമ്മളിഷ്ടാനുസരണം കൊടുക്കാൻ പറ്റും. കൊടുത്തു കഴിഞ്ഞാൽ ഡണ്ണടിക്കുക. ഞാനിപ്പോൾ ഒരു ട്യൂട്ടോറിയൽ പോലെ 2-3 പേജ് ആഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഒരു 3 പേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തീം മാറ്റണം എന്ന് വെച്ചാൽ തീം മാറ്റാൻ പറ്റും. ആ തീംസ് സെലക്ട് ചെയ്ത് താഴത്ത് സ്ക്രോൾ ചെയ്താൽ കുറേ തീമുണ്ട്. ഇഷ്ടമുള്ള തീം സെലക്ട് ചെയ്യാം. എന്നിട്ട് പബ്ലിഷ് വെബ്സൈറ്റ് എന്ന് കൊടുക്കുക. അതിന് മുന്നേ കസ്റ്റം യു ആർ എൽ. നമുക്ക് സ്വന്തമായിട്ട് ഒരു യു ആർ എൽ വെച്ചിട്ട് നമ്മുടെ വെബ്സൈറ്റ് കയറണം എന്നുണ്ടെങ്കിൽ ആ കസ്റ്റം യു ആർ എൽ മാനേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ കാണാം നമുക്ക് ഇഷ്ടമുള്ള യു ആർ എൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു ഡൊമൈൻ ആവശ്യമുണ്ടല്ലേ. അപ്പോൾ ആ ഡൊമൈന് കിട്ടാൻ വേണ്ടി ഫ്രീനോമിലി പോയാൽ നമുക്ക് ഫ്രീ ആയിട്ടൊരു ഡൊമൈൻ ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഫ്രീനോമിലി കയറുക, എന്നിട്ട് സൈൻ ഇൻ ചെയ്തതാണെങ്കിൽ മൈ ഡൊമൈൻസ് എന്നത് സർവീസസ് പോയിട്ട് മൈ ഡൊമൈൻസ് ക്ലിക്ക് ചെയ്യുക. സർവീസസ്, മൈ ഡൊമൈൻസ്, എന്നിട്ട് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്താൽ മൈ ഡൊമൈൻസ് എന്നുള്ളത് വരും. എന്നിട്ട് അവിടെ സർവീസ് പോയിട്ട് വീണ്ടും രജിസ്റ്റർ ഇൻ ന്യൂ ഡൊമൈൻ എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡൊമൈൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെക്ക് അവൈലബിലിറ്റി നോക്കുക. ചെക്ക് അവൈലബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ
.ml.ga.cf.gq എന്ന് പറഞ്ഞ ഡൊമൈൻസ് ഉണ്ടാവും. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. മേലെ എന്നിട്ട് ചെക്കൗട്ട് കൊടുക്കുക. ചെക്കൗട്ട് എടുത്ത് കഴിഞ്ഞാൽ പീരീഡ് എന്നുള്ളത് മാക്സിമം 12 മന്ത്സ് വരെ നമുക്ക് ഫ്രീ ആയിട്ട് ആ ഡൊമൈൻ നമുക്ക് കിട്ടും. അതിനു വേണ്ടി 12 മന്ത്സ് എന്നത് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കംപ്ലീറ്റ് ഓർഡർ കൊടുക്കുക. കംപ്ലീറ്റ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡൊമൈൻ നമുക്ക് കിട്ടി. നമ്മളിപ്പോൾ കിട്ടിയ ഡൊമൈൻ tutorial11tutor.ga ഇത് ആക്റ്റീവ് ആയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ ഡൊമൈൻ എന്നത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഡൊമൈന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഗൂഗിൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി വെരിഫൈ യുവർ ഓണർഷിപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അവർ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലെത്തും. വെബ് മാസ്റ്റർ സെൻറ്റർ, അവിടെ ഡൊമൈൻ നെയിം പ്രൊവൈഡർ ആധാർ എന്നത് സെലക്ട് ചെയ്യുക. സി നെയിം റെക്കോർഡ് വെച്ചിട്ടാണ് നമ്മൾ ലിങ്ക് ചെയ്യുന്നത് നമ്മളെ ഡൊമൈനായിട്ട്. അതുകൊണ്ട് എവിടെ സി നെയിം റെക്കോർഡ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിൽ ലേബൽ എന്നുള്ളത് കോപ്പി ചെയ്യുക. ആദ്യമുള്ളത് സി നെയിം ലേബൽ കോപ്പി ചെയ്തിട്ട് ഫ്രീനോമിൽ പോവുക. എന്നിട്ട് മാനേജ് ഫ്രീനോം DNS എന്നത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നെയിം എന്നുള്ളിടത്ത് നമ്മൾ കോപ്പി ചെയ്തത് പേസ്റ്റ് ചെയ്യുക. ടൈപ്പ് എന്നുള്ളത് സി നെയിം എന്നാക്കുക. പിന്നെ അടുത്തതായിട്ട് വെബ് മാസ്റ്റർ സെൻറ്ററിൽ നിന്ന് ആ ടാർജറ്റ് എന്നുള്ളത് കോപ്പി ചെയ്തിട്ട് ഫ്രീനോമിലെ ടാർജറ്റിൽ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ അതും പേസ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ സേവ് ചേഞ്ചസ് കൊടുക്കുക. ഒന്നുകൂടെ ആഡ് ചെയ്യണം. www name, സി നെയിം ടൈപ്പ്, ടാർജറ്റ് ghs.googlehosted.com. അതുകൊണ്ട് ചെയ്തിൻ്റെ സേവ് റെക്കോർഡ് സേവ് ചേഞ്ചസ് കൊടുക്കുക. ഓക്കെ, അത് നമ്മൾ സേവ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് വെരിഫൈ ചെയ്താൽ ഗ്രീൻ ടിക്ക് കാണിക്കും. അപ്പോൾ നമ്മൾ ലിങ്ക് ആയി കഴിഞ്ഞു നമ്മളെ വെബ്സൈറ്റ് പറ്റി. എന്നിട്ടൊന്ന് ടൈപ്പ് ചെയ്യുക നമ്മളെ ഡൊമൈൻ, അസൈൻ കൊടുക്കുക. കസ്റ്റം URL അസൈൻഡ് എന്ന് പറഞ്ഞിട്ട് വരും. ഇപ്പം നമ്മൾ സ്വന്തമായിട്ടൊരു URL നമ്മളെ വെബ്സൈറ്റുമായിട്ട് ലിങ്ക് ആയി കഴിഞ്ഞു. എന്നിട്ട് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാണ്ട് ചേഞ്ച് ചെയ്തിട്ട് പബ്ലിഷ് കൊടുക്കുക. പബ്ലിഷ് കൊടുത്താൽ എഡിറ്റ് ചെയ്തതാണ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് വരും. വീണ്ടും പബ്ലിഷ് ചെയ്യുക. അപ്പോൾ യുവർ സൈറ്റ് ഹാസ് ബീൻ പബ്ലിഷ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അപ്പം വ്യൂ കൊടുത്താൽ ഇതാണ് നമ്മുടെ സൈറ്റ്, നമ്മുടെ സൈറ്റ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ പബ്ലിഷ്ഡ് ലിങ്ക് കാണണമെങ്കിൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമ്മൾ പബ്ലിഷ്ഡ് സൈറ്റ് ലിങ്ക് കിട്ടും. ഒന്നുകിൽ അത് കോപ്പി ചെയ്തിട്ട് നോക്കിയാൽ മതി, അല്ലെങ്കിൽ
നമ്മളെ ഡൊമൈൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡൊമൈൻ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ സൈറ്റിലേക്ക് നേരിട്ട് കയറാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് ഡൊമൈൻ ഉപയോഗിച്ചിട്ട് ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുന്നത്. ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.